بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وبعد. സഹോദരൻ മാരെ, ഇന്നത്തെ നമ്മളുടെ ഈ സമയം ദാഹിയത്തുൽ അറബ്, അറബികളിലെ ബുദ്ധിജീവി എന്ന പേരിൽ പ്രസിദ്ധനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അംർ ഇബ്നുൽ ആസ്, അൽ ആസ് ഇബ്നു വായിൽ അസ്സഹമിയുടെ മകനാണ്. അംറിൻ്റെ സഹോദരൻ ഹിഷാം, അൽ ആസ് ഇബ്നു വായിലും മകൻ അംറും ആദ്യം ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു. അതിൽ അൽ ആസ് ഇബ്നു വായിൽ വാപ്പ ആ ശത്രുതയിൽ തന്നെ നശിക്കുകയാണ് ചെയ്തത്. എന്നാൽ മകൻ അംറ്, അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹു, പിൽക്കാലത്ത് ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്കം ഫതഹാകുന്നതിന് മുമ്പ് അംറുബിൻ ആസും ഖാലിദ് ഇബ്നുൽ വലീദും ഉസ്മാൻ ഇബ്നു ത്വൽഹയും ഒന്നിച്ചാണ് മദീനയിൽ വരുന്നത്. മൂന്നും പ്രമുഖരാണ്, അംറുബിൻ ആസ്, ഖാലിദ് ഇബ്നുൽ വലീദ്, ഉസ്മാൻ ഇബ്നു ത്വൽഹ. ഇതിൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ പ്രത്യേകത, അവരാണ് കഅബയുടെ സംരക്ഷകരും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനും. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഈ ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ്. പിന്നെ ഖാലിദ് ഇബ്നുൽ വലീദ്, സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകം എന്ന സ്ഥാനമുള്ള വ്യക്തി. പിന്നെ അംറു ബിൻ ആസ്, നമ്മളുടെ കഥാപുരുഷൻ. ഈ മൂന്നാളും മദീനയിൽ വന്നു. എന്നാൽ മൂന്നാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾക്ക് ഏറെ സന്തോഷമുണ്ടായ ഒരു നിമിഷമായിരുന്നു ഇവരുടെ ഇസ്ലാമത ആശ്ലേഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ അവർ ഇസ്ലാം സ്വീകരിച്ച നാളിൽ തന്നെ അവരെ ഒരു യുദ്ധ സൈന്യത്തിൽ നേതാക്കന്മാരാക്കിയിട്ട് അവരെ നിയോഗിക്കുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ദാഹിയത്തുൽ അറബ്, അറബികളിലെ ദിഷണാശാലി എന്ന ഖ്യാതിയുള്ള മഹാനാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യ സന്ദർഭങ്ങളിലും അവസരോചിതമായി ബുദ്ധി പ്രയോഗിക്കുന്ന ആളായിരുന്നു അംറു ബിൻ ആസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, വിശിഷ്യ ഈജിപ്തുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ഓതിത്തരുന്നത് അദ്ദേഹത്തിൻ്റെ ദിഷണ ശക്തിയാണ്. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്ത് വിജയിച്ചടക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്ന മഹാനാണ്. ഈജിപ്ത് വിജയിച്ചടക്കാൻ ഉമറിൻ്റെ ഖിലാഫത്തിൽ, പിന്നെ ഈജിപ്തിൻ്റെ ഗവർണറായി ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ നിയോഗിക്കപ്പെട്ടതും അംറു ബിൻ ആസാണ്. അംറു ബിൻ ആസ് ഈജിപ്തിലാണ് മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടതും മറമാടപ്പെട്ടതും ഈജിപ്തിലാണ്. ഇന്നും അംറു റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങൾ, അതിൻ്റെ ശേഷിപ്പുകൾ നമുക്ക് ഈജിപ്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തിരുസവിധത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഷർത്ത് വെക്കുന്നുണ്ട്. എന്താ ഷർത്ത്? അള്ളാഹു എനിക്ക് പുറത്തു തരണം എന്നുള്ളതാണ്. ഗതകാലങ്ങളിൽ കഴിഞ്ഞ തെറ്റുകൾ പുറത്തുക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇസ്ലാമിനോട് ചില നിലപാടുകൾ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തീർത്തും കടുത്തതും അല്പം ക്രൂരവുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, റസൂലെ,
എനിക്ക് അള്ളാഹു എൻ്റെ ഗതകാലങ്ങൾ പൊറുത്തു തരണം എന്ന ഷർത്തിൽ, വ്യവസ്ഥയിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അമ്രേ, നിങ്ങൾക്കറിയില്ലേ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അള്ളാഹു അതിന് മുമ്പത്തെ പാപങ്ങളൊക്കെ പൊറുക്കും, ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഹജ്ജിന് മുമ്പത്തെ പാപങ്ങളൊക്കെ പൊറുക്കും, ഹിജ്റ ചെയ്യുന്നതോടുകൂടി ഹിജ്റയ്ക്ക് മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കും, അതുകൊണ്ട് അള്ളാഹു പൊറുത്തു തരും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം ബൈഅത്ത് ചെയ്യണ്ടായി. അമ്ര ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വസീയത്തിൽ ഒന്ന്, അദ്ദേഹം മകനെ വിളിച്ച് പറയാണ്, യാ ബുനൈ, മകനെ, ഇഹ്ഫദ് അന്നി മാ ഊസീക ബിഹി, ഞാൻ നിനക്ക് വസീയത്ത് ചെയ്യുന്നത് നീ എന്നിൽ നിന്ന് ബൈഹാറാക്ക്, മനസ്സിലാക്കി. എന്താ ബൈഹാർ? ബൈഅത്ത്. ഇമാമുൻ ആദിൽ ഖൈറുൻ മിൻ മതരി വാബിൽ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ഖൈറുൻ മിൻ മതരി വാബിൽ, സമൃദ്ധമായി പെയ്യുന്ന മഴയേക്കാൾ ഉത്തമമാണ്. സമൃദ്ധമായി മഴ പെയ്തിട്ടുണ്ടെങ്കിലാണ് ഭൂമിക്ക് ഐശ്വര്യവും ധന്യതയും. അതിനേക്കാൾ ഉത്തമമാണ് നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി എന്തുകൊണ്ട്? ഭരണാധികാരി നീതിമാനാണ് എങ്കിലാണ് ഭരണത്തിനും പ്രജകൾക്കും ഐശ്വര്യം. അതിന് ഭരണാധികാരി അന്യായക്കാരനായാലും നാട് കുട്ടിച്ചോറാകും, അരാജകത്വം വാഴുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരികളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് കൂട്ടർ, അർശിൻ്റെ തണൽ നൽകി അള്ളാഹു ആദരിക്കുന്ന ഏഴ് കൂട്ടരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം എണ്ണിയത് ആരെയാണ്? നീതിമാനായ ഭരണാധികാരിയാണ്. റുവീന ഹദീസും ഫിസ് സഹീഹൈനി സബഅത്തുൻ റിവായത്തുഹും ലൈസത് അനിൽ ഇൽമി ഖാരിജ. ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാ ബിത്തുഖ ലാ ബിദലാലി. അർശിൻ്റെ തണലേകുന്ന ഏഴ് കൂട്ടർ, ആ ഏഴ് കൂട്ടരിൽ ആദ്യത്തെ വ്യക്തി നീതിയുള്ള ഭരണാധികാരിയാണ്. കാരണം എന്താ? ഭരണാധികാരിക്ക് നീതിബോധമുണ്ട് എങ്കിൽ അയാളും നന്നായി, നാട്ടുകാരും നന്നായി. ഭരണാധികാരി വടക്കാണിയെങ്കിൽ അയാളും വളഞ്ഞ്, നാടും വളഞ്ഞ്. അതാണ്, അതുകൊണ്ടാണ് കാഫിറായ നീതിമാനായ ഭരണാധികാരിയുണ്ട്, മുസ്ലിമായ അനീതി അക്രമിയായ ഭരണാധികാരിയുണ്ട്. ഏതാ നല്ലത്? ഭരണത്തിനാരാ നല്ലത്? കാഫിറായ നീതിമാനാണ്. കാരണം എന്താ? അയാളുടെ കുഫർ അയാൾക്കാണ് അതിൻ്റെ ദോഷം, പക്ഷെ അയാളുടെ നീതി നാടിനും നാട്ടുകാർക്കും ഒന്നായിട്ടാണ്. ഒരാൾ കാഫിറാണ്, പക്ഷെ നീതിമാനാണ്. കുഫർ അതിൻ്റെ വിന അയാൾക്കാണ്, അതിൻ്റെ പരാജയം അയാൾക്കാണ്, പക്ഷെ അയാളുടെ നീതി നാടിന് മൊത്തത്തിലാണ്, നാട്ടുകാർക്ക് എല്ലാവർക്കുമാണ്. എന്നാൽ മുസ്ലിമായ ഒരു ഭരണാധികാരി അയാൾ അക്രമിയാണെങ്കിൽ ഇസ്ലാം കൊണ്ടുള്ള നന്മ അയാൾക്ക് സ്വന്തമാണ്, പക്ഷെ അയാളുടെ അക്രമം നാട്ടുകാർക്ക് മൊത്തത്തിലാണ്. അപ്പോൾ ആരാ നല്ലത്? ഭരണത്തിന് നല്ലത് കാഫിറായ നീതിമാനായവൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രാമാണികരായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഭരണാധികാരി നന്നായാലാണ് നാടും നാട്ടുകാരും നന്നാകുക. അതില്ല എങ്കിൽ നാടെന്നും അരാജകത്വത്തിൽ കഴിഞ്ഞുകൂടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാമുൻ ആദിൽ ഖൈറും മിൻ മതരിൻ വാബിൽ. എന്നിട്ട് പറയാണ്, വ ഇമാമുൻ ബലൂമുൻ ഖശൂം ഖൈറും മിൻ ഫിത്നത്തിൻ തദൂം. വ ഇമാമുൻ ബലൂമുൻ ഖശൂം, അക്രമിയായ പരാക്രമിയായ ഭരണാധികാരി അയാളാണ് ഖൈറും മിൻ ഫിത്നത്തിൻ തദൂം, എന്നും നിലനിൽക്കുന്ന ഫിത്നയേക്കാൾ ഉത്തമമായിട്ടുള്ളത്. എന്നും ഒരു നാട്ടിൽ ഫിത്നയാണ്, പക്ഷെ അവിടെ ഫിത്നകളെയൊക്കെ അടിച്ചൊതുക്കുന്ന ഒരു അക്രമിയായ ഭരണാധികാരി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അക്രമിയായ ഭരണാധികാരി ഉണ്ടാകണം നല്ലത്. അക്രമിയായ ഭരണാധികാരി ഉണ്ട്, പക്ഷെ അയാൾ ഫിത്നയെ സമ്മതിക്കില്ല, ഫിത്നയെ അടിച്ചൊതുക്കുമെങ്കിൽ, കുഴപ്പങ്ങൾ ഇല്ലാതാക്കുമെങ്കിൽ അയാളാണ് നല്ലത്. അയാൾ അക്രമിയാണെങ്കിലും ശരി, നീതിമാനായ നല്ല ഭരണാധികാരിയാണ് വേണ്ടത്. പക്ഷേ ഫിത്ന വാഴുന്നതിനേക്കാൾ നല്ലത് ഒരു അക്രമിയായ ഭരണാധികാരി അതിന് ഒതുക്കും, ഇതുണ്ടാകലാണ്. ഇപ്പോൾ നോക്കി, നിങ്ങൾ പല നാടുകളിലും കൊള്ളയും കൊള്ളിയൊപ്പും ഉണ്ടായിരുന്നില്ല, അവിടെ പൊതുമുതലുകൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല, ഒരു വിധേന സമാധാനം ഉണ്ടായിരുന്നു. അക്രമിയായ ഒരു ഭരണാധികാരിയാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ കൂടി
ചില ഇപ്പൊ അറബ് നാടുകളെ ഭരിച്ചിരുന്ന ചില ഭരണാധികാരികൾ അക്രമികളായിരുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? ക്രമസമാധാനം ഏറെക്കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭരണാധികാരികൾ ആ നാട്ടിൽ നിന്ന് പോയി. എന്തുണ്ടായത്? വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന പോലെ അവിടെ എന്നും ബോംബ് സ്ഫോടനങ്ങൾ, എന്നും പൊട്ടിത്തെറികൾ, എന്നും കലാപങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ദാരുണമായ ദയനീയമായ രംഗങ്ങൾ എല്ലായിടത്തും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നിത്യമാകുന്നതിനേക്കാൾ നല്ലത് ഒരക്രമിയായ ഭരണാധികാരി ഉണ്ടാവലാണ്. ഇതാണ് ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറയുകയുണ്ടായത് എന്നാണ്. ആ ഒരു ആത്മവാക്യത്തിൻ്റെ പൊരുൾ ഇന്നത്തെ ഈ ഭൗതിക സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും വായിക്കുന്നുണ്ട്. പല മുസ്ലിം നാടുകളിലേക്കും കണ്ണോടിക്കുമ്പോൾ, ഓരോ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ, അവിടങ്ങളിലുള്ള പൊതുമുതലുകളൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്. നിർഭയത്വം ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും രക്തച്ചൊരിച്ചിലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വചനങ്ങളുടെ പ്രസക്തി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മറ്റൊരു വചനം, ലാ അമല്ലു സൗബി മാ വസിഅനി വലാ അമല്ലു സൗജതി മാ അഹ്സനത് ഉശ്റതി വലാ അമല്ലു ദാബതി മാ ഹമലത്നി ഇന്നൽ മലാൽ മിൻ സയ്യിഇൽ അഖ്ലാഖ്. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ വസ്ത്രം അത് ടൈറ്റാകാത്തടത്തോളം കാലം എനിക്ക് മുഷിപ്പില്ല, എൻ്റെ വസ്ത്രം എനിക്ക് ലൂസുള്ളിടത്തോളം കാലം ഞാൻ എനിക്കൊരു മുഷിപ്പുമില്ല. വല അമല്ലു സൗജതി മാ അഹ്സനത് ഇശ്റതി, എൻ്റെ ഭാര്യ എന്നോടുള്ള സഹവാസം നന്നാക്കുന്നിടത്തോളം കാലം എനിക്കെൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ മടുപ്പില്ല. ഭാര്യ എന്നോടുള്ള പെരുമാറ്റം നല്ല രീതിയിൽ ആക്കുന്ന കാലം അത്രയും എനിക്ക് ഭാര്യ എന്നോട് എന്തില്ല, ഒരു മടുപ്പുമില്ല. ആ പെരുമാറ്റം നന്നായിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ മടുക്കൂല. പെരുമാറ്റം മോശമാണെങ്കിൽ പിന്നെ നമുക്ക് മടുപ്പാണ്. അപ്പം പിന്നെ നമ്മൾ രാത്രി നേരത്തെ ഒന്നും പരിക്കെത്തിക്കൊള്ളണമെന്നില്ല, വൈകി എത്തും, മനസ്സിലായില്ല. അതാണ് ഇവിടെ അംർ പറയുന്നത് റളിയല്ലാഹു തആലാനു. അത് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭാര്യനെ മടുക്കൂല എന്ന് പറഞ്ഞത് തന്നെയൊരു പക്ഷവാന അങ്ങോട്ടും വായിക്കാം. പെരുമാറ്റം മോശമാക്കാത്തിടത്തോളം കാലം ഭാര്യമാർക്ക് ഭർത്താവിനെയും മടുക്കൂല. ഇവിടെ ഭാര്യൻ്റെ വിഷയത്തിലാണ് അംർ റളിയല്ലാഹു തആലാനു അത് പറയുന്നത്. മൂന്നാമത്തേത്, വമ അമലു ദാബത്തി മാ ഹമലത്നി, എൻ്റെ യാത്രാമൃഗം എന്നെ വഹിക്കുന്ന കാലം അത്രയും എൻ്റെ യാത്രാമൃഗത്തോട് എനിക്ക് മടുപ്പില്ല, മടുപ്പില്ല. അത് എന്നെ വഹിച്ച് പോകുന്നിടത്തോളം കാലം എനിക്കെന്തില്ല, ഒരു മടുപ്പില്ല. എന്നിട്ട് പറയാണ്, മടുപ്പെന്ന് പറഞ്ഞാൽ അതൊരു ദുർഗുണമാണ്. മടുപ്പെന്ന് പറഞ്ഞാൽ ദുർഗുണമാണ്. അപ്പം മടുപ്പുണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. വസ്ത്രം വിശാലമാണ് എങ്കിൽ മടുപ്പുണ്ടാകരുത്. ഭാര്യ നല്ലവളാണ് എങ്കിൽ ഭാര്യനോട് മടുപ്പുണ്ടാകരുത്. യാത്രാമൃഗം നല്ലതാണ് എങ്കിൽ അതിനോട് മടുപ്പുണ്ടാകരുത്. ഇതാണ് അംർ റളിയല്ലാഹുവിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആകത്തുക. ഇതേപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആലാനു പറഞ്ഞ മറ്റൊരു ഉപദേശം, സലാസുല്ല അനാത ഫീഹിൻ, മൂന്ന് കാര്യങ്ങളിൽ സാവകാശം പാടില്ല, മൂന്ന് കാര്യങ്ങളിൽ സാവകാശം പാടില്ല. എന്താ സാവകാശം പാടില്ലാത്ത, അവധാനത പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ? അൽ മുബാദറ ബിൽ അമലി സ്വാലിഹ് വദഫ്നുൽ മയ്യിത് വതസ്വീജുൽ കുഫ്. സൽപ്രവൃത്തികൾ, അതിലേക്കുള്ള മാത്സര്യം, അതിൽ നമുക്ക് സാവകാശം പാടില്ല. സൽപ്രവൃത്തികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സത്വര ഗമനം നടത്തണം, സ്പീഡിൽ പ്രയാണം കുറിക്കണം എന്നുള്ളതാണ്. സൽപ്രവൃത്തിയിലേക്കുള്ള നമ്മളുടെ പ്രയാണത്തിൽ സാവകാശം പാടില്ല, സാവകാശം പാടില്ല. ഇപ്പം നമ്മൾ സൽപ്രവൃത്തിയിലാണ്. റമദാൻ മാസത്തിൽ സൽപ്രവൃത്തിക്ക് നല്ല പ്രതിഫലം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓരോ സൽപ്രവൃത്തി അനുഷ്ഠിക്കാൻ നമ്മൾ മത്സരം കാണിച്ചത്, ധൃതി കാണിച്ചത്. ഇതേപോലെ ഇനി റമദാൻ കഴിഞ്ഞാലും സൽപ്രവൃത്തികൾ തീരണില്ല, മരണത്തോടുകൂടിയാണ് സൽപ്രവൃത്തികൾക്ക് അന്ത്യം. വഅബുദ് റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, മരണം വരുന്നത് വരെ നീ നിൻ്റെ റബ്ബിനെ ആരാധിച്ചോ എന്നാണ്. റമദാൻ മാസത്തിൽ മാത്രം റബ്ബിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. മരണം അപ്പോഴാണ് നമുക്ക് പ്രവൃത്തികൾക്ക് അന്ത്യം. അപ്പം നമ്മൾ നോമ്പെടുക്കണം, നോമ്പെടുക്കണം.
റമദാൻ കഴിഞ്ഞാലും നോമ്പുണ്ട്, ശവ്വാൽ ആറ് നോമ്പ്, ശവ്വാൽ ആറ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ പറഞ്ഞു, റമദാനിൽ നോമ്പെടുത്ത് ശവ്വാലിൽ നിന്ന് ആറെണ്ണം അതിനെ തുടർത്തിയാൽ കാലം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ്. ആ ശവ്വാലിൽ ആറ് നോമ്പ് ശവ്വാൽ മാസത്തിന് പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, ഹറാ. പെരുന്നാൾ കഴിഞ്ഞിട്ട് മാസത്തിൻ്റെ തുടക്കത്തിലും എടുക്കാം, മധ്യത്തിലും എടുക്കാം, ഒടുക്കത്തിലും എടുക്കാം, മാമി മുഷ്കിൽ. ഇടവിട്ടെടുക്കാം, രണ്ട് നോമ്പ് മാസത്തിൻ്റെ തുടക്കത്തിൽ, രണ്ട് നോമ്പ് മാസത്തിൻ്റെ മധ്യത്തിൽ, രണ്ട് നോമ്പ് ശവ്വാലിൻ്റെ ഒടുക്കത്തിൽ എടുത്തു, മാമി മുഷ്കിൽ. എന്താ വേണ്ടത്? റമദാൻ കഴിഞ്ഞാൽ ഈ ആറ് നോമ്പ് എടുത്തുക എന്നുള്ളതാണ്, ശവ്വാൽ ആറ് നോമ്പ്. അതേപോലെ വ്യാഴം തിങ്കൾ ദിവസങ്ങളിലെ നോമ്പ്, അയ്യാമു തശ്രീഖിൻ്റെ നോമ്പ്, ഇതൊക്കെ എന്താണ്? സൽപ്രവൃത്തികളാണ്. അതിലേക്ക് മത്സരിക്കുന്നതിൽ അവധാനതയില്ല, സാവകാശമില്ല എന്നാണ് അംർ റളിയല്ലാഹു തആലാന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതാ തറാവീഹ് നിസ്കരിക്കണ്, ഖിയാമ് നിസ്കരിക്കണ്, എല്ലാ ദിവസവും ഉണ്ട് ഖിയാം, എല്ലാ ദിവസവും ഉണ്ട് ഈ നിസ്കാരം. രാവിൽ നിന്ന് അല്പസമയം റബ്ബിന് സുജൂദിൽ കിടക്ക്, റബ്ബിന് വേണ്ടി നമസ്കരിക്ക് എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള പറഞ്ഞു, ഷറഫുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ സ്ഥാനവും പദവിയും അയാൾ രാത്രി നമസ്കരിക്കുന്നതിലാണ്. അപ്പൊ രാത്രി കുറച്ച് സമയങ്ങളിൽ നിസ്കരിക്കുക, അത് റമദാനിൽ മാത്രമല്ല, അല്ലാത്ത രാത്രിയുണ്ട്. അതേപോലെ പാപമോചനത്തേട്ടം, അത് റമദാനിൽ മാത്രമല്ല, പാപമോചനത്തേട്ടം സദാ നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഒരു വ്യക്തി നിസ്കരിച്ച് സലാം വീട്ടിനീന മുമ്പ് ദുആ ചെയ്തത്, ഒരിക്കൽ ഇവിടെ നമ്മൾ പറഞ്ഞ്, എന്താ അയാൾ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ദുആ ഒരാൾ ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഇവിടെ നമ്മളൊരു ദിവസം പഠിച്ച പ്രാർത്ഥനയാണത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിസ്കാരത്തിൽ സലാം വിട്ടിൻ്റെ അവസാനം പറയേണ്ടതാണ് ഒരു വരി ദുആ. ഇത് പഠിച്ചിട്ട് നമ്മൾ എത്ര ആൾ പറഞ്ഞു, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾ ശ്രമിച്ചു, നമ്മൾ ആലോചിക്കണം. ഏതായാലും സൽപ്രവർത്തികളിലേക്കുള്ള നമ്മളുടെ മത്സരം, അതിൽ അവധാനത പാടില്ല, സാവകാശം പാടില്ല എന്നാണ് ഇവിടെ പിന്നെ നമ്മളോട് പറഞ്ഞത്. എന്തൊരു കാര്യവും സൽപ്രവർത്തികൾ, നമ്മൾ റസൂലുള്ള പറയാണ്, തബസ്സുമു കഫി വജിഹി അഖീക സദഖ, സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കൽ സദഖയാണ്. അതുവരെ പുഞ്ചിരി തൂകൽ വരെ എന്താണ്? സദഖയാണ്. നമുക്ക് ഒരു നന്മ കൽപ്പിക്കൽ സദഖയാണ്, തിന്മ വിരോധിക്കൽ സദഖയാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ സദഖയാണ്, വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കിയിടൽ സദഖയാണ്, സഹോദരൻ്റെ ബക്കറ്റിലേക്ക് വെള്ളം ചൊരിച്ചു കൊടുക്കൽ സദഖയാണ്, വഴിയറിയാത്തവന് വഴി അറിയിക്കൽ സദഖയാണ്. എന്തൊക്കെ സദഖകൾ പഠിപ്പിക്കപ്പെട്ടെ. അപ്പം നമ്മൾ എല്ലാ നന്മകളിലേക്കും നമുക്കൊരു മത്സര ബുദ്ധി ഉണ്ടാകണം എന്നാണ് ഇവിടെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഇതേപോലെ അദ്ദേഹം പറഞ്ഞു, അവധാനത പാടില്ലാത്ത, സാവകാശം പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം ദഫ്നുൽ മയ്യിത്ത്. ദഫ്നുൽ മയ്യിത്ത്, മയ്യത്തിനെ മറമാടൽ, മയ്യത്തിനെ മറമാടൽ, മയ്യത്തിനെ മറമാടുന്നതിൽ സാവകാശം പാടില്ല. ഈ പ്രവാസികൾ പലർക്കും പറ്റുന്ന ഒരു ഫിത്തന കൂടിയാണ്. പ്രവാസികൾ മാത്രമല്ല നാട്ടിലും, മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മറമാടണം എന്നുള്ളതാണ് പഠിപ്പിച്ചത്. അസ്രിഉ ബിൽ ജനാസ, ജനാസ നിങ്ങൾ മറമാടാൻ തിരക്ക് കൂട്ടണം, ധൃതി കാണിക്കണം എന്നാണ്. മരിച്ചാൽ പിന്നെ ഒരു മകൾ അമേരിക്കയിലാണ്, മറ്റൊരു മകൾ യൂറോപ്പിലാണ്, ഒരാൾ യു എ ഇയിലാണ്, ഒരാൾ ഇവിടെ കാനഡയിലാണ്. ഓലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ മയ്യത്തിനങ്ങനെ മൂടിയിട്ട് കിടക്കും, ഇപ്പോൾ കൊണ്ടുപോയിട്ട് തല്ലാജിയിൽ വെക്കും, പാടില്ല അത്. വേഗം മറമാടാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല മയ്യത്താണ് എങ്കിൽ നിങ്ങൾ അതിനെ കൊണ്ടുപോയേക്കണത് നല്ല സ്ഥലത്താണ്, വേഗം കൊണ്ടുപോയേക്കി. ദുഷിച്ച മയ്യത്താണ് എങ്കിൽ എന്തിനാണ് ആ മാറാപ്പ് നിങ്ങളുടെ പെരടിയിൽ വെച്ചേക്കണ്, വേഗം കൊണ്ടുപോയിട്ട് മറമാടി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ വരെ, ജീവിച്ച നാളിൽ വരെ മരണപ്പെട്ടവരെ നോക്കി നിങ്ങൾ മദീനയിലെ കാര്യം കൊണ്ടുവന്നിട്ടില്ല. പിന്നെയോ സയ്യിദ് ഇബ്നു ഹാരിസ മൂത്തയിൽ മരിച്ചു, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ജാഫർ ഇബ്നു അബീ താലിബ് ഇവരൊക്കെ മൂത്തയിലാണ് മരിച്ചത്, ജസീറത്തുൽ അറബിന്റെ വടക്കേ അതിർത്തി ആ സ്ഥലങ്ങളിൽ.
അവിടെയാണ് അവരെ മറമാടിയത്. നിസ്സാശ്രമാതങ്ങൾ ഈ ജീവിച്ച നാൾ വരെ ഇവിടെ മദീനത്ത് കടന്നിട്ട് മറമാടിയിട്ടില്ല. അതേപോലെ എത്ര എത്ര സംഭവങ്ങൾ വേഗം മറമാടാനാണ് പറഞ്ഞത്. പള്ളി അടിച്ചു വരിയ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, രാത്രി മരിച്ചു, പെട്ടെന്ന് ഉണ്ടായിട്ട് മറമാടി. റസൂലിന്റെ വസീയത്ത് അങ്ങനെയാണ്. അപ്പൊ റസൂൽ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? പിന്നെ അവരുടെ കബറിങ്ങ് പോയിട്ടാണ് റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ നിസ്കരിച്ചു. അപ്പോൾ പെട്ടെന്നാണ് മറമാടേ. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസം മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുധനാഴ്ച രാവിലെയാണ് മറമാടിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. അത് കാരണത്താലാണ് വൈകിയത്, സ്വാഭാവികമായ വൈകൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ കുറേ വിഷയങ്ങൾ ചർച്ചക്കുണ്ട്. എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കബറൊരുക്കണം, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കണം, ആര് കുളിപ്പിക്കണം, ഏത് രീതിയിലെ കബറായിരിക്കണം ഉണ്ടാകേണ്ടത് തുടങ്ങി കുറേ വിഷയങ്ങൾ. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയെ, ഖലീഫയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു മീറ്റിംഗ് അൻസാരികളിൽ ചിലർ കൂടിയപ്പോൾ അത് വേറെ വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അതിലിടപെടാൻ അബൂബക്കറും ഉമറും അബൂ ഉബൈദയും ഒക്കെ പോയിട്ട് അങ്ങനെ സംസാരിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ളതായ വൈകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ട് മറമാടാനുണ്ടായത്. എന്നാൽ ഇന്ന് ആളുകൾ പെട്ടെന്ന് മരിച്ച് ഒരു മുസ്ലിം അവിടെ മറമാടപ്പെടുകയാണ് വേണ്ടത്. പക്ഷേ ആ ജനാസ ചിലർ നാട്ടിലെത്താൻ വാശി പിടിക്കും, എന്നിട്ട് അതിനുള്ള ചിലവുകൾ വേറെ, അതിനുള്ള പിരിവുകൾ വേറെ, മയ്യത്ത് ഇവിടെ കിടക്കുന്നത് വേറെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് എന്താ കാര്യം? മുഖത്തിൻ്റെ ഒരു ഉത്തരം തുറന്ന് നിന്ന് ഇങ്ങനെ നോക്കും, അതന്നെ നോക്കാൻ കഴിഞ്ഞോളന്നില്ല. അവിടെ ഇങ്ങനെ വേപത് മൂണ്ട് ടെൻഷൻ അടിച്ചിട്ട് അവർക്കൊന്നും കാണാൻ കൂടി അവസരം ഉണ്ടാവില്ല. എന്തിനാണ് ഇത് വൈകിക്കണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ നമ്മളോട്? ബാദിറു ബിൽ ജനാസ, ജനാസ മറമാടാൻ തിരക്ക് കാണിക്കണം എന്നാണ്. വേഗം കൊണ്ടുപോയിട്ട് മറമാടണം. അപ്പോൾ അതാണ് ഇവിടെ അംർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. പിന്നൊന്ന്, വതസ്വീജുൽ കുഫ് എന്ന് പറഞ്ഞാൽ കുഫു ഒത്തതിന് കല്യാണം കഴിച്ചു കൊടുക്കൽ. അതായത് വിവാഹാന്വേഷണം നടത്തിയിട്ട് കുഫു ഒത്തവർ വന്നാൽ അവർക്ക് കെട്ടിച്ചു കൊടുക്കുക. കുഫു എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗന്ദര്യത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദീനിന് വേണ്ടിയൊക്കെ കല്യാണം കഴിക്കും. അതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കും. ഫദ്ഫർ ബിദാത്തി ദീൻ, മതനിഷ്ഠ ഉള്ളവൻക്ക് കല്യാണം കഴിച്ചിട്ട് വിജയം നേടാൻ പറഞ്ഞു. മതനിഷ്ഠമുള്ള പെണ്ണിനെ കെട്ടിയിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അതേപോലെ ആണുങ്ങളെ വിഷയത്തിലും പറഞ്ഞു. ഇതാ അതാക്കുമെൻ തർലൗദ ദീനഹു ഫസബ്ബിജു, ദീന് നിങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുഫു ഒത്തതുണ്ട് എങ്കിൽ കല്യാണം കഴിക്കുന്നതിൽ, കഴിച്ചു കൊടുക്കുന്നതിൽ അവധാനത പാടില്ല എന്നാണ് ഇവിടെ അംർ റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുന്നത്. ഇതേപോലെ അംർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വസീയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ മരണവേളയാണ്. മരണവേള അംർ റളിയല്ലാഹു തആല അൻഹു എത്ര സ്ഥാനമുള്ള സഹാബിയാണ്. അദ്ദേഹം മക്ക ഫത്ഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി കുറേ സംഭാവനകൾ ചെയ്ത മഹാനാണ് അംർ റളിയല്ലാഹു തആല അൻഹു. അംർ റളിയല്ലാഹുവിൻ്റെ മരണവേളയിൽ മകൻ എടുത്തുണ്ട്, മകൻ അബ്ദുള്ള എടുത്തുണ്ട്. അപ്പോൾ മരണവേളയിൽ വാപ്പാനോട് ചോദിക്കുകയാണ്, വാപ്പ നിങ്ങളുടെ അവസ്ഥ എന്താണ് പോൻ? അദ്ദേഹം സക്കറാത്തിനോട് അടുക്കല്ലേ, മരണത്തോട് അടുക്കുകയാണ്. അപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആ മകനോട് പറയാണ്, മകനെ ഇന്നാല കതിഫയ്യ ജബലൈ റദ്വ വഫി ജൗഫി ഷൗകു ഔസജ് വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖദി ഇബ്രഹ് വകഅന്ന സമാ ഖദ് അത്ബഖത് അലയ്യ വഅന ബൈനഹുമ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹം മരണം വരിക്കാൻ നിമിഷങ്ങൾ ശേഷിക്കുമ്പോൾ മകനോട് പറയാണ്, മകനെ എൻ്റെ രണ്ട് കെത്തുഫുകളിലും റബുവ പർവ്വതങ്ങൾ കെട്ടിത്തൂക്കിയതുപോലെ ഉണ്ട്, നന്നാ ഭാരം.
റദ്വ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അറിയപ്പെട്ട പർവ്വതമാണ്. റദ്വ പർവ്വതം എൻ്റെ കെത്തുഫുകളിൽ കെട്ടിത്തൂക്കിയതുപോലൊരവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെന്താ, വകഅന്ന ഫീ ജൗഫീ ശൗഖു ഔസജ്, എൻ്റെ ഉള്ളിൽ ഔസജ് വൃക്ഷത്തിൻ്റെ മുള്ളുകൾ ഉള്ളതുപോലെ. എന്താ ഔസജ്? ഒരു വൃക്ഷമാണ്, അതിന് മുള്ളുകളുണ്ട്. അപ്പോൾ ഒരു മുൾച്ചെടി ഒരാളുടെ ഉള്ളിൽ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖുദി ഇബ്ര, എൻ്റെ റൂഹ് ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പുറത്തു പോകുന്നത് പോലെ. വകഅന്ന സമാ ഖദ് അത്ബഖത് അലൽ അർദി വഅന ബൈനഹുമ, ആകാശം ഭൂമിക്ക് മേൽ വീഴുകയും ആകാശം ഭൂമികൾക്കിടയിൽ ഞാൻ അകപ്പെടുകയും ചെയ്തതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയാവുന്ന, അറബികളിലെ ദിഷണാശാലി എന്ന ഖ്യാതിയുള്ള, ഈജിപ്തിൻ്റെ ചരിത്രം വായിച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദമാണ് അംറ്, അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഖുറൈശി പ്രമുഖനായ അൽ ആസ് ഇബ്നു വായിൽ സഹമിയുടെ മകൻ, ബനു സഹമ ഗോത്രത്തിലെ മെമ്പർ അംറ് മരിക്കാൻ കിടക്കുകയാണ് റളിയല്ലാഹു തആല അൻഹു. ആ മരണശയ്യയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ചോദിക്കുകയാണ് മകൻ. അപ്പം മകനോട് അവസ്ഥ പങ്കിടുകയാണ് വാപ്പ. എന്താ പറയണത്? എൻ്റെ ഇരു കെത്തുഫുകളിലും റദ്വ പർവ്വതങ്ങളെ കെട്ടിത്തൂക്കിയതുപോലെ. ഒരു കല്ല് കെട്ടിത്തൂക്കി എത്ര ഉണ്ടാവും ഇടങ്ങേറ്? രണ്ട് മലയാണ് കെട്ടിത്തൂക്കിയത് എങ്കിൽ അതിൻ്റെ ഭാരം എന്തായിരിക്കും? അതുപോലെ ഒരവസ്ഥ ഈ മരണവേളയിൽ എനിക്ക് എന്നാണ്. പിന്നെ പറയുന്നത് എന്താ? വകഅന്ന ഫീ ജൗഫീ ശൗഖു ഔസജ്, ഔസജ് വൃക്ഷത്തിൻ്റെ മുള്ളുകൾ എൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ. കാലിൻ്റെ ചുവട്ടിലൊരു മുള്ളുത്തിയാൽ നമുക്ക് എത്ര പ്രതിയേടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഒരു മുൾക്കൂട്ടം ഒന്നായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലാണ് എങ്കിൽ അയാൾക്ക് എത്ര പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം പറയാണ്. പിന്നെ പറയുന്നത് വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖുദി ഇബ്ര, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ റൂഹ് പോകുന്നത് പോലെ. എനിക്ക് നിശ്വാസത്തിന് പ്രയാസമാണ്, ശ്വാസം വലിച്ചുവിടാൻ പ്രയാസം. പിന്നെ ആകാശം ഭൂമിക്ക് മേൽ പതിക്കുകയും ആകാശഭൂമികൾക്കിടയിൽ ഞാൻ അകപ്പെടുകയും ചെയ്തതുപോലെയാണ് എൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഇത് മരണവേളയിൽ മരണത്തിൻ്റെ ഭീതിയും മരണവേളയിലുള്ള ആ ഭീകര അവസ്ഥയും അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനമാണ്. മരണം നമുക്കൊക്കെ സുനിശ്ചിതമാണ്. നമ്മളൊക്കെ ഇവിടെ ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നത് നമ്മൾ മരിക്കും എന്നതിൻ്റെ വലിയ തെളിവാണ്, ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് നമ്മളുടെ പേര് ലോകം വിളിക്കും, നാളെ നമ്മളെ നോക്കിയിട്ട് മയ്യത്ത് നിന്നായിരിക്കും വിളിക്കുക. മയ്യത്തെടുത്തോ, ജനാസ എവിടെയാണ് എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പം നമുക്കൊക്കെ മരിക്കണം. ആ മരണവേളയിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. രണ്ട് രീതിയിൽ മരണം, വിശ്വാസിയുടെ മരണം, അവിശ്വാസിയുടെ മരണം. വിശ്വാസിയായി ജീവിച്ച അംറു റളിയല്ലാഹു അൻഹു സഹാബിയാണ്, മരണവേള പ്രയാസകരാണ്. അതിനെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ലമുആയനത്തു മലക്കിൽ മൗത്ത് അശദ്ദു മിൻ ദർബത്തിൻ ബിസൈഫ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മലക്കുൽ മൗത്തിനെ കാണൽ തന്നെ വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ കടോരമാണ് എന്നാണ്. അങ്ങനത്തെ ഭീകരാവസ്ഥയായിരിക്കും മരണവേളയിൽ. നമ്മൾ ഈ ഭൗതിക ജീവിതത്തോട് ബന്ധം മുറിഞ്ഞ് നമ്മൾ നമ്മളുടെ ആത്മീയ ലോകത്തോട് ബന്ധം ചേർക്കുന്ന അവസ്ഥയാണ് മരണവേള. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലാണ് നമ്മളുടെ ദേഹമുള്ളതെങ്കിലും നമ്മളുടെ ദേഹി ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമുക്ക് കാഴ്ചക്ക് മൂർച്ച കൂടും, കേൾവിക്കും ശക്തി കൂടും. നമ്മുടെ കണ്ണിൽ അതുവരെ കാണാത്ത പലതും നമുക്ക് കാണേണ്ടി വരും, കേൾക്കാത്ത പലതും നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിശ്വാസിയാണ് മരിക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലൗ തറ ഇദിൽ യതവഫല്ലദീന കഫറു അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവിശ്വാസികൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ
അവിശ്വാസി മരിക്കുമ്പോൾ അവരുടെ മുഖത്തും അവരുടെ പിന്നിലും അടിച്ചുകൊണ്ടാണ് റൂഹിനെ വാങ്ങാന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അവിശ്വാസികളുടെ മരണരംഗം ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല. മരിക്കണോ അനുഭവിക്കുന്നുണ്ട്, മരിക്കണോ കേൾക്കുന്നുണ്ട്. മരണവേളയിൽ നമ്മുടെ കാഴ്ചക്ക് മൂർച്ച കൂടും, കണ്ണടയൊന്നും വേണ്ട, തനെ മൂർച്ച കൂടും, കാതിനും മൂർച്ച കൂടും, പലതും കേൾക്കും പലതും കാണും മരിക്കണ സമയത്തതാണ്. അതേപോലെ അല്ലാഹു പറഞ്ഞു, വലൗ തറ ഇദ് ബാലിമൂന ഫീ ഖമറാത്തിൽ മൗത് വൽ മലായികത്തു ബാസിതു ഐദീഹി, അക്രമികൾ മരണത്തിൻ്റെ വെപ്രാളത്തിൽ മരണത്തിൻ്റെ സക്രാത്തിൽ കിടക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, എന്താ മലക്കുകൾ മരിപ്പിക്കുന്ന അക്രമികളുടെ നേരെ മലക്കുകൾ കൈനീട്ടുന്നതാണ്. വൽ മലായികത്തു ബാസിതു ഐദീഹി, മലക്കൾ ഈ മരിക്കാൻ കൊണ്ട അക്രമിയുടെ നേരെ കൈനീട്ടും. എന്നിട്ട് പറയും അഖ്രിജു അംഫുസക്കും, ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന് പറയുന്നതാണ്. ആത്മാക്കളെ പുറത്തെടുക്കൂ. മാത്രമല്ല അലിയോമത്തു ജിസൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിങ്ങൾക്ക് അപമാനത്തിൻ്റെ ശിക്ഷയാണ് ഉള്ളത് എന്ന് പറയുന്നതാണ്. അപ്പോൾ മലക്കുകൾ മരിക്കണ മനുഷ്യനോട് വർത്തമാനം പറയും. അക്രമിയാണ് മരിക്കുന്നത് എങ്കിൽ അവനെ ശിക്ഷിക്കും. ഇതൊന്നും നമ്മൾ ആ ഹാലിലല്ലാത്തവർ കാണുന്നില്ല, കേൾക്കണില്ല. പക്ഷെ ആ ഹാലിൽ കിടക്കുന്നവൻ ഇതൊക്കെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മരണത്തിന് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ട്. അതേപോലെ വിശ്വാസിയാണ് മരിക്കുന്നത് എങ്കിൽ, വിശ്വാസിയാണ് മരിക്കുന്നത് എങ്കിൽ ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ സ്തഖാമു തതനസ്സല അലൈഹിം മലായിക അല്ലാ തഖാഫു സനു വഅബ്ശിറു ബിൽ ജന്നതി അല്ലതീ കുന്തും തുഅദൂ. മലക്കുകൾ വന്നിട്ട് പറയും, നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് സന്തോഷിച്ചോളീം എന്നൊക്കെ പറഞ്ഞ് ഓമനത്തം പാടി സമാധാനം നൽകി സന്തോഷ വാർത്ത അറിയിച്ചല്ലേ മലക്കുകൾ വരിക വിശ്വാസി മരിക്കുമ്പോൾ. അപ്പോൾ വിശ്വാസികളുടെ മരണരംഗത്തിന് നമ്മൾ സാക്ഷികളായിട്ടുണ്ട്, അവിശ്വാസികളുടെ മരണങ്ങളും കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും കേൾക്കുന്നില്ല, നമ്മളൊന്നും കാണുന്നില്ല. പക്ഷേ അത് പലതും അവിടെ നടക്കുന്നുണ്ട്. നമ്മളും ഈ ഒരു ഫ്യൂച്ചറിലേക്കാണ്, രണ്ടാലൊരു മരണം നമുക്കും ഉണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ മരണം നല്ല മരണമാക്കി അനുഗ്രഹിക്കട്ടെ. പക്ഷേ മരണം നമുക്കുണ്ട്. ഏത് മരണമാവണം എൻ്റെ മരണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. വിശുദ്ധർ മരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അംറുൽ ആസ്, ആ മരണവേളയിൽ നടന്നതായ ആ പ്രയാസത്തിൻ്റെ വർത്തമാനം. അത് നമ്മുടെ ഹബീബും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവേളയിൽ റസൂലുള്ളാ കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഇന്നലിൽ മൗതി സക്കറാത്ത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട്. മരണത്തിന് ആ മരിക്കണ മനുഷ്യന്മാർക്ക് വെപ്രാളമുണ്ട്, വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ അനിവാര്യമായ മരണം, ആ മരണം കാതോർത്ത് നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുമുണ്ട് ഒരു മയ്യത്ത് കെട്ടിൽ, നമുക്കുമുണ്ട് ഈ മണ്ണിൽ എവിടെയോ ഒരു ആറടി മണ്ണ്, നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാവണം നമ്മളാണ് ആലോചിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിച്ച് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എളുപ്പമുള്ള മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെത്തിപ്പെടുന്ന കബറിടം അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കബറുകളിൽ നിന്ന് നബിമാരുടെ കൂട്ടത്തിലേക്ക് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹു ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ, നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റിദ്വാൻ, അള്ളാഹുവിൻ്റെ നഫഅത്ത്, അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മളിൽ ഈ സദസ്സിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലെല്ലാം അള്ളാഹു കടാക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ, നമ്മുടെ ഇണകളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ, നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ, മക്കളിൽ, നമ്മുടെ ഇണകളിൽ അവരോടൊപ്പം സ്വർഗം പങ്കിടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയേകുമാറാവട്ടെ. നമ്മുടെ മക്കളിലും ഇണകളിലും അള്ളാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ നല്ല ഒരു വിരുന്നിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ
ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ആദരവാക്കപ്പെട്ട പ്രവാചകൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്ഫാഫു അന്ന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്ഫാഫു അന്ന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്ഫാഫു അന്ന. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.